അമീ സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ്ലെസ് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അധികം പുളി ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് മിക്സിക്കകത്ത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഇത് മുക്കാൽ കപ്പ് പഞ്ചസാരയുണ്ട്. നമുക്കൊരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് മൊത്തം 1.5 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. കേക്കിലേക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പം എപ്പോഴും അരിച്ച് വേണം എടുക്കാൻ, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പും കൂടെ അരിച്ചിങ്ങനെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. പാല് നമ്മൾ തിളപ്പിച്ച് ആർച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു യെല്ലോ കളറാണ് ചേർത്തേക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, ഒരു രസത്തിന് വേണ്ടി ചേർത്തോന്നേ ഉള്ളൂ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ അല്പം മൈദയും കൂടെ നമുക്ക് പുരട്ടി കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കേക്ക് അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അത്ര എയർ ബബിൾസ് എല്ലാം പൊക്കോളും. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തവയാണ് ഉപയോഗിക്കുന്നത്. പഴയ തവ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബാറ്ററി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഇതിന് നന്നായിട്ട് യോജിക്കുന്ന ഒരു പാത്രം വെച്ചത് മൂടി വെക്കണം. എന്നിട്ട് ഇത് ഒരു 30 മിനിറ്റ്സ് ഒന്നും ആവാതെ നമ്മൾ മൂട തുറന്ന് നോക്കരുത്. അങ്ങനെയാകുമ്പോൾ കേക്ക് പൊങ്ങി വരില്ല. ഇപ്പോൾ ഒരു 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇങ്ങനൊരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. അപ്പം ഇതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവുകയില്ല. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഈ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും.
കേക്ക് നമ്മൾ എപ്പോഴും തണുത്തതിന് ശേഷം മാത്രമേ മുറിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും പൊട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.